അനുഭവിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഭദ്രകാളിയോടല്ലേ കളിച്ചത്? എത്ര തലമുറ കഴിഞ്ഞ് എത്ര എണ്ണത്തിന് ഭ്രാന്ത് പിടിപ്പിച്ചു കൊന്നു, എന്നിട്ടും അടങ്ങിയ കോപം. എത്ര കുരുതി കഴിച്ചു, വഴിപാടുകൾ കഴിച്ചു, കൊല്ലാ കൊല്ലം കടയെഴുതി മുടിയേറ്റി നടന്നു, എന്നിട്ടും പോയോ ശാപം? ഇപ്പൊ അദ്ദേഹം മോളി കിടന്ന് നരഹിക്കുന്നവരുണ്ട്. ബാലഗോപാലനും ഗോപിനാഥനും മാത്രമല്ലേ ഉള്ളൂ ഈ തലമുറയിലെ ആൺകുട്ടികളായിട്ട്. നമുക്കിവിടുന്ന് രക്ഷപ്പെടണ്ടേ കുട്ടി? ശാപം കിട്ടി ഈ തറവാട്ടിൽ. ഇവിടെ മനുഷ്യരെക്കാൾ വലുത് കാളിയും കൂളിയും. ഒരു ദിവസം ഈ കല്ലും കട്ടയൊക്കെ തല്ലി ഉടക്കിഞ്ഞ ഇന്റെ പരദേഹങ്ങളെ. ഇതുകൊണ്ടൊക്കെ തിന്മയല്ല നന്മ വരുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? ആ ശാപത്തിന്റെ കണ്ണി ഇവിടെ അവസാനിക്കാം. സ്വപ്നം എല്ലാരും കാണാറുണ്ട്, പക്ഷെ ഇതല്ല. ഒഴിവായിട്ടില്ല. ശ്രീധരനും ഇങ്ങനെയൊക്കെ തന്നെ അറ്റത തുടക്കം. നമ്മുടെ ബാലഗോപാലൻ മാഷ് കിളകി. ആർക്കെങ്കിലും ഭ്രാന്ത് ഇല്ലാതുണ്ടെങ്കിൽ അത് വല്യേട്ടിന് മാത്രമാക്കിയൊക്കെ മുഴുവൻ ഭ്രാന്തന്മാര്. സത്യത്തിൽ ആരാണ് നോർമൽ? നമ്മളൊക്കെ അബ്നോർമലാണ് ഒരു പരിധിവരെ.